ഗുരുവാരൂ ദേവസ്വത്തിലെ ആനകൾക്ക് പരിചരണക്കുറവ് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മികച്ച പരിചരണമാണ് ദേവസ്വം നൽകുന്നത് ആന ചികിത്സാ വിദഗ്ധ സംഘത്തിന്റെ അറിവില്ലാതെ ആനകൾക്ക് ഗുളിക പോലും നൽകാറില്ല ആരോഗ്യമുള്ള ആനകൾ പെട്ടെന്ന് ചെരിയാനുള്ള കാരണത്തെക്കുറിച്ച് ദേവസ്വം അന്വേഷിക്കും കൊമ്പൻ ജൂനിയർ മാധവൻകുട്ടി ചരിഞ്ഞത് ചികിത്സാ പിഴവാണ് എന്ന പ്രചാരണം ശരിയല്ല ഏഴു വർഷത്തോളമായി മാധവൻകുട്ടിക്ക് ടിബിയുടെ ചികിത്സ നൽകി വരുന്നുണ്ട് ഇതാണ് ആനയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ദേവസ്വത്തിലെ മുഴുവൻ ആനകളെയും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും പുറമേ നിന്നും കൊണ്ടുവരുന്ന പട്ട പുല്ല് തുടങ്ങിയ തീറ്റകളിൽ നിന്നുള്ള കീടനാശിനി ആനകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ദേവസ്വം ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൊമ്പൻ നന്ദനെ നൂറ്റി അമ്പത് കിലോമീറ്ററിലധികം ദൂരമുള്ള എഴുന്നള്ളിപ്പുകൾക്ക് അയക്കില്ല പാപ്പാനെ തുടരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കൊമ്പൻ ദാമോദർദാസിന്റെ ചട്ടക്കാരനെ താൽക്കാലികമായി മാറ്റി നിർത്തും ഏപ്രിൽ മുതൽ ആനയ്ക്ക് മതപ്പാട് കാലമായതിനാൽ മുൻകരുതൽ എന്ന നിലയിൽ ഇനി മുതൽ എഴുന്നള്ളിപ്പുകൾക്ക് അയക്കില്ല മുഴുവൻ ആനകളെയും ദിവസവും പത്ത് കിലോമീറ്റർ നടത്തിക്കാനുള്ള സംവിധാനം ഒരുക്കും ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ആനചികിത്സാ വിദഗ്ധരായ ഡോക്ടർ കെ വിവേക് ഡോക്ടർ ചാരൂജിത്ത് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി അസിസ്റ്റന്റ് മാനേജർ സി ആർ ലെജുമോൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് ഗുരുവായൂർ